Welcome back to my channel, Shenmi's Vlog. അപ്പോൾ നമ്മൾ ഒരു പുതിയ ബ്രാൻഡ് ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വായിന്ന് വെള്ളം വരുന്ന ഒരു ചെറിയ റെസിപ്പിയാണ്. അച്ചാറാണ്, അത് എൻ്റെ പകല്ല, എൻ്റെ പപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ലെറ്റ്സ് ഗോ. കഴിഞ്ഞ ഇറച്ചി ചോറിട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചു അച്ചാറിൻ്റെ കൂടെ റെസിപ്പി വേണം. അത് പ്രകാരമാണ് ഒരു സിമ്പിളായിട്ടുള്ള മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു മൂന്ന് മീഡിയം മാങ്ങ, ആ മാങ്ങ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ആവി ചെമ്പിലൊന്ന് പുഴുങ്ങിയിട്ട് ഒരു 5-10 മിനിറ്റ് പുഴുങ്ങിയിട്ട് വെച്ചാണിത്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 പീസ് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ ഈ അച്ചാർ പൊടി എന്ന് വെച്ചാൽ ഇതൊരു നാടൻ മിക്സാണ്. ഇതിൽ 4 സ്പൂണ് മുളക് പൊടിക്ക്, 2 സ്പൂണ് കടുക് പൊടിച്ചിട്ട്, ഇതുപോലെ തന്നെ കായം 1 സ്പൂണ് കായം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാണ് ഇത്. അതാണ് ഈ അച്ചാർ പൊടിയുടെ റെസിപ്പി. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒന്നുമില്ല, എളുപ്പമാണ്, അധികം ബേജാറാണ്ട കാര്യമൊന്നുമില്ല. ആദ്യമായിട്ട് ഈ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മാങ്ങ അതിൻ്റെ ഈ ചൂടൊക്കെ ആറിയതിന് ശേഷം അതൊരു ബോളിലേക്ക്, മിക്സിംഗ് ബോളിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ചിടുക, ഒരു പ്രശ്നവുമില്ല. എല്ലാം ഒരുമിച്ച് കലക്കസമാവാത്തി ആണല്ലോ. അപ്പോൾ എല്ലാം ഒരുമിച്ചിട്ടിട്ട് നമ്മളങ്ങ് തുടങ്ങുക മക്കളെ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏകദേശം 4 സ്പൂണോളം പേര് 1, 2, 3, 4 ഒന്നുകൂടി ആയിക്കോട്ടെ, പ്രശ്നമില്ല. സെറ്റ് ചെയ്യുമ്പോൾ 5 സ്പൂണുള്ള ഇതും 1-2 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് കുറച്ചിത വിനാഗിരി ഒഴിക്കുകയാണ്. അത് വിനാഗിരി എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു ചെറിയ രീതിയിൽ കണ്ടില്ലേ, ഒരു ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ടാവും. അതൊഴിച്ച് ഒഴിച്ചിട്ട് ഇതാ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തു, ഇത് പോടുന്നല്ലോ അച്ചാർ. അച്ചാറിനും ബേജാറായി തോന്നും, പടച്ചു അങ്ങനെ കയ്യില. അങ്ങനെ ഇതാ നല്ല മിക്സ് ചെയ്ത് ചെയ്ത് ഇതിങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്ത് വെച്ച് പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 2-3 ദിവസം ഇങ്ങനെ തന്നെ ഒന്ന് ആ ഒരു കമ്പയിൽ ഉപ്പും ഇതൊക്കെ പിടിക്കാൻ ഇങ്ങനെ വെച്ച് വെക്കുക, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, അങ്ങനെ ഉപ്പ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള അച്ചാർ ഞങ്ങൾക്ക് വീട്ടിൽ എളുപ്പം. 5 മിനിറ്റ് കൊണ്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. 5 മിനിറ്റ് കൊണ്ടാണ് ഈ അച്ചാർ. അച്ചാർ നിങ്ങളെല്ലാവരും പരീക്ഷിക്കുക. പരീക്ഷിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ടേസ്റ്റ് തോന്നുന്നത്, ഉപ്പ് കായത്തിൻ്റെ പൊടി ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. എൻ്റെ റെസിപ്പി ഇത് എൻ്റെ നമ്മൾക്ക് നാവി രുചിയുള്ള ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ വേണ്ടത് ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക, ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക. അഭിപ്രായം അറിയിച്ചിട്ട് നല്ലതാണെങ്കിൽ ഇനിയും അച്ചാറുമായിട്ട് വീണ്ടും വരുന്നതാണ്, ഇല്ലെങ്കിൽ അതോ ദൈവ. അപ്പം ഇതാ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന മനോഹരമായ അച്ചാർ റെഡി. ഇനി എൻ്റെ ദൈവക്കുട്ടി കൊടുത്തിട്ട് ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകണം. ടേസ്റ്റ് നോക്കാം ദൈവ, ടേസ്റ്റ് നോക്കാം. ഇതിൽ കയ്യിൽ 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 ടേസ്റ്റ് നോക്കി പറ, പുളിപ്പുണ്ടോ ഉപ്പുണ്ടോ എരിവുണ്ട്? അച്ചാർ എരിവാണല്ലോ. ഓക്കെ, അപ്പം ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്, ചോറിനും നല്ല ബിരിയാണിക്കൊക്കെ കൂട്ടാൻ പറ്റും. നല്ല അടിപൊളി അച്ചാറാണ്, ഒന്നുമില്ല, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ, ലൈക്ക് അല്ല പറഞ്ഞു. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത മൂന്ന് ഓപ്ഷൻ അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യണം. ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ കിട്ടും. അസ്സലാമു അലൈക്കും, ബൈ ബൈ, ടാറ്റാ. അപ്പൊ ഈ അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, പക്ഷെ ഒന്നും ആവാനേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. നിങ്ങളെ മക്കൾക്ക് എല്ലാവർക്കും ഈ അച്ചാറുകൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക എല്ലാം ചെയ്യണം കേട്ടോ. ബൈ ബൈ, ടാറ്റാ.